രാജ്യാന്തര വാർത്തകളുടെ ഊഴമാണ്. ബി പി ജെയിംസ് അല്പനിമിഷങ്ങൾക്ക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിൽ തന്ത്രപ്രധാനമായ പാലങ്ങളടക്കം 27 പദ്ധതികൾ ഇന്ത്യ തുടങ്ങുന്നതിൽ അസ്വസ്ഥരായി ചൈന. ചൈനീസ് പാർട്ടി കോൺഗ്രസിന് മുമ്പ് അതിർത്തിയിൽ വൻ സംഘർഷമുണ്ടായേക്കാമെന്ന വിലയിരുത്തലുണ്ട്. മാത്രവുമല്ല, ഒരു സൈനിക തലത്തിൽ ചർച്ചയും നടക്കാൻ സാധ്യതയുണ്ടെന്ന് അല്പം മിനിറ്റുകൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് വിശദാംശങ്ങൾ ചോദിച്ചറിയാം ബി പി ജെയിംസിനോട്. ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ജീവിതമൊക്കെ കുഴപ്പമില്ല? പുതുവത്സരത്തിലേക്ക് കാലെടുത്ത് വെക്കും, എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് കാര്യമായിട്ട് മുന്നോട്ട് പോകണം, അപ്പൊ പിന്നെ കാലി സൂക്ഷിച്ചോളുക. അപ്പോ ജെയിംസ്, എന്തൊക്കെയാണ് നമുക്ക് ചൈന വർത്തമാനങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? എസ് കെ, പ്രത്യേകിച്ച് ഈ ചൈന ഇന്ത്യ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്, അടിസ്ഥാന സൗകര്യ വികസനം നടത്തുകയായിരുന്നു ഇന്ത്യ. 27 പുതിയ പദ്ധതികളാണ് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് തുറന്നുകൊടുത്തത്. അതില് തന്ത്രപ്രധാനമായ 24 പാലങ്ങളും 3 വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള റോഡുകളുമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ലഡാക്ക് മേഖലയിൽ, സിക്കിം മേഖലയിലൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ചൈനയോട് ചേർന്ന് കിടക്കുന്നതാണ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം നടക്കുന്നതാണ് ഒരുപക്ഷെ ചൈനയെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചത്. ചൈന അത് ഇന്ത്യ അറിയാതെ അത് ഒരുപാട് നടത്തി. 32 ഹെലിപ്പാഡുകൾ നിർമ്മിച്ചു, ഒരുപാട് റോഡ് നിർമ്മിച്ചു, ടിബറ്റില് റെയിൽവേ അരുണാചൽ പ്രദേശ് വരെ എത്തി. പക്ഷേ ഇതൊക്കെ ഇന്ത്യ ചെയ്യുന്നത് അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗം കൂടിയായിരുന്നു ലഡാക്കിലെ അവര് അറിയാതെ തന്നെ മുന്നേറിയത്. 1962 നടന്നതുപോലെ ഒരു പെട്ടെന്ന് പറയാതെ ആക്രമിക്കുക എന്ന ഒരു ശൈലിയാണ് അവർ, വുൾഫ് വാറിയർ ശൈലിയാണ് അവർ സ്വീകരിച്ചത്. പക്ഷെ ഇന്ത്യ ഇത്ര ശക്തമായിട്ട് പ്രതിരോധിക്കുമെന്ന് അവർ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് 19 മാസമായിട്ട് ഇപ്പോഴും ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇപ്പോ തണുപ്പിനെ വരെ അതിജീവിച്ച് സൈന്യം നിൽക്കുകയാണ്. രണ്ടു വർഷത്ത് ഇപ്പോൾ ഉള്ളത് 50,000 പരം സൈനികരും കവചിത വാഹനങ്ങളും യുദ്ധവിമാനങ്ങളും ഡ്രോണുകളൊക്കെ ഒക്കെയാണ്. എന്തായാലും ഇപ്പോഴും സിറ്റുവേഷൻ വളരെ ടൈറ്റാണ്. അവിടുത്തെ പ്രസിഡന്റ് ഷിജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് 2022 എസ് കെ. ന്യൂ ഇയറിനെ കുറിച്ച് പറയായിരുന്നു. പ്രത്യേകിച്ച് ചൈനയിൽ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ്. 2 തവണയാണ് ഒരു നേതാവിന് ടേം ഉള്ളത്, പക്ഷെ അത് എടുത്തു കളഞ്ഞു. 3-ാം തവണയും കയറാനാണ് ഷിജിൻപിങ് നടക്കുന്നത്. അതിനിടയിൽ തായ്വാനെ പറ്റുമെങ്കിൽ ആക്രമിക്കണം, ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് കുറച്ച് സ്ഥലം മാന്തിയെടുക്കണം, ഇതൊക്കെയാണ് ഷിജിൻപിങ്ങിന്റെ ചിന്ത. ഇത് തന്നെയാണ് ഒരു പക്ഷേ ഈ വൻ സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല വിലയിരുത്തിയിരിക്കുന്നത്, ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ അതിർത്തികളിൽ അരുണാചൽ പ്രദേശ് മുതൽ ലഡാക്ക് വരെ എവിടെയെങ്കിലും കയറാൻ പറ്റിയാൽ ചൈന കയറും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ അടുത്ത് കിടന്ന ആർമിയുടെ ഏതാണ്ട് 25% ചൈനയിലേക്ക് മാറ്റിയതും. പാകിസ്ഥാനല്ല, ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള രീതിയിൽ പ്രതിരോധ നയത്തിൽ മാറ്റം വരുത്തിയതും ഇതിന്റെ ഭാഗമായിട്ടാണ്. റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങി, S-400 മിസൈലുകൾ ചൈന അതിർത്തിയിലും ഇന്ത്യയുടെ അതിർത്തിയിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ. തീർച്ചയായിട്ടും ചൈനയിലെ കോവിഡ് അതിൻ്റെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ചൈന പഴയ രീതികൾ കൂടി തിരിച്ചുകൊണ്ടുവരുന്നു. കോവിഡിന്റെ സമയത്ത് അനധികൃതമായി മനുഷ്യക്കള്ളക്കടത്ത് നടത്തിയതിന്റെ പേരിൽ 4 പേരെ ഫോട്ടോ ഒട്ടിച്ച് പരസ്യ വിചാരണ നടത്തി, ജനക്കൂട്ടത്തിനിടയിലൂടെ ഷേവിംഗ് ആയിട്ട് നടത്തി. അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ചൈനയുടെ സോഷ്യൽ മീഡിയയിൽ, വെയ്ബോ അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്തായാലും ചൈന വളരെ ശക്തമായിട്ട്, അവരെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം കൂടി ഉണ്ട്. ഫെബ്രുവരിയിൽ അവിടെ വിന്റർ ഒളിമ്പിക്സ് നടക്കാനിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയിരിക്കുന്നു, കോവിഡ് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈന ലോകത്തിന് മുമ്പിൽ ഷോക്കോസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അവരുടെ രാജ്യത്തിന്റെ വളർച്ചയെ. ഷിജിൻപിങ്ങിന് പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിന് മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ വലിയ പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള ശ്രമം കൂടിയാണ്. അതൊരു പക്ഷേ വേണ്ട വിധത്തിൽ നടക്കില്ല എന്നുള്ള പേടി ചൈനയ്ക്കുണ്ട് എസ് കെ. ആ ജെയിംസ്, ഇനി ഒരു തമാശയ്ക്ക് വേണ്ടി ഞാനൊരു യൂട്യൂബ് എന്ന സന്ദേശം വായിക്കാം. പണി പരദൂഷണം പറച്ചിലാണെങ്കിലും പി പി ജെയിംസ് എത്തുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ് എസ് കെ എന്നും നുണ കേൾക്കാനായി കാത്തിരിക്കുന്ന ഞങ്ങൾക്കും. ഒരു കാര്യമുണ്ട്, മലയാളികൾക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ആർക്കും കേൾക്കണ്ട. പക്ഷെ ലോകത്തെ വാർത്തകളിൽ വെസ്റ്റേൺ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല വാർത്തയും എസ് കെ രണ്ടാമത് എന്നോട് ചോദിക്കാനുണ്ടാവും. ആ തീർച്ചയായിട്ടും ബി പി ജെയിംസ്, വളരെ ആശ്വാസകരമായ ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയെ പ്രശംസിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് ഐ ടി രംഗത്ത് നമ്മളുണ്ടാക്കിയ നേട്ടത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികളും അദ്ദേഹത്തിന്റെ പ്രശംസയ്ക്ക് വിധേയമായിരിക്കുന്നു. എസ് കെ, ഒരുപക്ഷെ പരദൂഷണം എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു പ്രശംസ തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഒരുപക്ഷെ പരമ്പരാഗത ശത്രുക്കളാണ് മറ്റേ പാകിസ്ഥാനും ഇന്ത്യയും. ഒരു തരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെയോ പാകിസ്ഥാൻ ഇന്ത്യയോ അഭിനന്ദിച്ച് സംസാരിക്കുന്നത് വളരെ കുറവാണ്. രാഷ്ട്രീയ നേതൃത്വം, കലാകാരന്മാരും മറ്റുള്ളവരൊക്കെ തമ്മിൽ, ജനങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം എന്നും ഇന്ത്യയെ കുറ്റം പറഞ്ഞാണ് അവിടുത്തെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നത്. അപ്പോൾ ഇന്ത്യ അതും തിരിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, അദ്ദേഹം പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ്, ഒരുപക്ഷെ അതിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പറഞ്ഞതാണോ എന്നറിയില്ല, എന്തായാലും ഇന്ത്യ ടെലികോം ടെക് രംഗത്ത്, അതുപോലെ ടെലികോം രംഗത്തൊക്കെ നേടിയ വലിയ നേട്ടങ്ങളാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാഠമാണ്. പാകിസ്ഥാന്റെ ലാഹോറിലെ ടെക്നോപോളിസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ നിന്ന് 2 ബില്യന്റെ 200 കോടി ഡോളറിന്റെ ഇറക്കുമതിയാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യയില് അതിന്റെ 150 കോടി ബില്യൻ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് 75 ഇരട്ടി പാകിസ്ഥാനേക്കാൾ കൂടുതൽ ടെക്നിക്കൽ രംഗത്ത്, IT രംഗത്ത് ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് വളരെ പരസ്യമായിട്ട് ഇമ്രാൻഖാൻ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ചൈനയെയും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ പ്രശംസിച്ച് പ്രശ്നമാവണ്ട എന്ന് കരുതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ 70 കോടി ജനങ്ങളെ പൊക്കിക്കൊണ്ടുവരുന്നതിൽ കഴിഞ്ഞ 10-30 വർഷത്തിനുള്ളിൽ ചൈന ചെയ്ത പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യക്ക് അത്ര സുഖകരമല്ലാത്ത ചില വാർത്തകളുണ്ട്. പാകിസ്ഥാന്റെ പോർട്ടിൽ നിന്ന് ചൈനയിലേക്ക് ഇന്ധന വാതക പൈപ്പ് ലൈൻ വലിക്കുന്നു. ബലൂചിസ്ഥാനിലൂടെ ചൈനയും പാകിസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധക്കപ്പലുകൾ കൈമാറുന്നു. ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനും ചൈനയും ഒരുമിച്ചായിരിക്കുമെന്നുള്ള വിലയിരുത്തൽ കൂടി ഇന്ത്യ നടത്തിയിട്ടുണ്ട്. എസ് കെ എൻ. അതുപോലെ ജെയിംസ്, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ നടക്കുന്ന വെർച്വൽ ഉച്ചകോടി, അത് മിക്കവാറും ഉക്രൈൻ സംഘർഷമൊക്കെ ചർച്ചയ്ക്കെടുക്കുമെന്ന് പറയുന്നു. അതിന്റെ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എസ് കെ, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ January 10 നയതന്ത്ര തലത്തിലുള്ള സംസാരത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ജനീവയിൽ വെച്ച്. പക്ഷേ January 10 മുൻപ് അടിയന്തരമായിട്ട് ചർച്ച നടത്തണമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആവശ്യപ്പെട്ടതനുസരിച്ചുമാണ് ആ തരത്തിലുള്ള ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങിയത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചർച്ച നടക്കും. ഉക്രൈൻ സംഘർഷം തന്നെയാണ് പ്രശ്നം. 100,000-ലേറെ സൈനികർ യുദ്ധസജ്ജരായിട്ട് നിൽക്കുകയാണ് അവിടെ. പ്രത്യേകിച്ച് ഉക്രൈൻ പിടിച്ചടക്കാൻ റഷ്യ ശ്രമിക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര ചർച്ച നടക്കുന്നത്. എസ് കെ എൻ, സുഡാനിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ സ്വർണ്ണക്കനിയിലുണ്ടായ അപകടത്തിൽ കുറെ അധികം ആളുകൾ, ഏതാണ്ട് 32 പേരോളം മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്? എസ് കെ എൻ, സുഡാന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് കയറ്റുമതി സ്വർണമാണ്. സ്വർണ്ണക്കനികൾ 800-ലേറെയുണ്ട്. അവിടെ നിന്ന് വലിയ തരത്തിലുള്ള സ്വർണവും രത്നങ്ങളുമാണ് അവർ എടുക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് തകർന്നിരുന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ഖനികളാണ്. പക്ഷേ ഇവർ കൂടുതലായിട്ട് ഒരിക്കലും പാടില്ലാത്ത രീതിയിലുള്ള ഖനനം നടത്തുന്നു. തൊഴിലാളികളുടെയൊക്കെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. 32 പേര് മരിച്ചിരിക്കുന്നു. ഇനിയും ആൾക്കാർ മണ്ണിന് ഖനിയിലുണ്ട്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. സുഡാനിൽ അത് മാത്രമല്ല, എസ് കെ ഓർക്കുമായിരിക്കും, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ പട്ടാളം അട്ടിമറി നടത്തി ഭരണം ഏറ്റെടുത്തത്. ജനങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്നു. മ്യാൻമറിലെ അവിടുത്തെ പട്ടാളവും ജനാധിപത്യ പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടലിലാണ്. റോഹിംഗ്യൻ മുസ്ലിമുകൾ അടക്കം 10,000-ക്കണക്കിന് ആൾക്കാരാണ് തായ്ലൻഡിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സൈനിക അട്ടിമറി കൂടി സുഡാനിലെ വലിയ പ്രശ്നമാണ്. അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകൾ നാളെ മോർണിംഗ് ഷോയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.